ട്രാക്ടർ റാലിക്ക് ട്രാക്ടർ വിട്ടുകൊടുക്കാത്തതിൽ കർഷകനായ ഉടമയ്ക്ക് ഒരു വിലക്ക്. കൊല്ലം പടിഞ്ഞാറേക്കല്ലട സ്വദേശി സുദർശൻ അരക്കില്ലമാണ് വീടും വസ്തുവും പണയപ്പെടുത്തി വാങ്ങിയ ട്രാക്ടർ കൃഷിയിടത്തിൽ ഇറക്കാനാകാതെ ദുരിതത്തിലായിരിക്കുന്നത്. മികച്ച കർഷകനുള്ള പുരസ്കാരം നിരവധി തവണ ലഭിച്ചയാൾ കൂടിയാണ് സുദർശൻ. ഇത് സുദർശനൻ അരക്കില്ലം, കൊല്ലം പടിഞ്ഞാറേക്കല്ലട സ്വദേശി. 15 വർഷമായി ട്രാക്ടർ ഓടിക്കുന്നു. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നടത്തിയ ട്രാക്ടർ റാലിക്ക് ട്രാക്ടർ വിട്ടു നൽകാത്തതിനെ തുടർന്ന് ഊരുവിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. ബാക്കി കാര്യങ്ങൾ സുദർശനൻ തന്നെ പറയും. കാരണം ഞാൻ 365 ദിവസവും കർഷകനാണ്, കൃഷിക്കാരനാണ്. മികച്ച കർഷകനായി എന്നെ ഈ പഞ്ചായത്ത് 2 തവണ അവാർഡ് തന്ന് അംഗീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമിൽപ്പെടുത്തി സ്വന്തമായിട്ടൊരു ട്രാക്ടർ ഞാൻ വാങ്ങിയത്. അല്ല, ഒരിക്കൽ ഒരു കർഷക റാലിക്ക് ട്രാക്ടർ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞൊരു കോള് എനിക്ക് വന്നായിരുന്നു. എനിക്ക് ഞാനത് സേവ് ചെയ്തിട്ടില്ല, പുള്ളി ആരാണെന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കാരണം എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് സ്കീമിൽ ഈ വണ്ടിയുടെ വില 10,40,000 ആണ്. അതിൻ്റെ പകുതി പൈസ സബ്സിഡിയായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ആ ഒരു തരത്തിലേക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. കോൺഗ്രസ് ഭരണസമിതിയിലുള്ള 3 പാടശേഖരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മറ്റൊരു ട്രാക്ടർ ഉപയോഗിച്ചാണ് ഇപ്പോൾ കൃഷി നടത്തുന്നത്. സ്വകാര്യ വ്യക്തികൾക്ക് ജോലി ചെയ്യാൻ സുദർശൻ പോയപ്പോൾ സബ്സിഡി നൽകില്ലെന്ന് ഭീഷണി മുടക്കി അവിടെയും മുടക്കിയിരിക്കുകയാണ്. രോഗിയായ ഭാര്യയും ബാങ്ക് ലോണുള്ള വീടും പുരയിടവുമായി അമ്മയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബത്തിന് നിത്യവൃത്തിക്കായി കൂലിപ്പണിക്ക് ഇറങ്ങിയിരിക്കുകയാണ് സുദർശനൻ. ഒപ്പം ട്രാക്ടർ എന്തു ചെയ്യണമെന്നറിയാതെ കൃഷിയിടത്തിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ്. ജനം, കൊല്ലം.